സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ ജയന്ത് മേരി ചെറിയാൻ ഇസ്രായേൽ തങ്ങളുടെ കഠിനമായ വ്യഥകളുടെ നടുവിൽ യുദ്ധഭീഷണികളുടെ നിഴലിൽ ഒരുമിച്ചു വന്ന് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന രംഗങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് ഉദാഹരണം രണ്ടു ദിന വൃത്താന്തം ഇരുപത് ഒന്ന് മുതൽ ഒമ്പത് വരെ മഹാമാരി പോലെ ദുരിതം തങ്ങളെ മൂടിക്കളയുമെന്നായപ്പോൾ തങ്ങളുടെ കയ്യിൽ ഇത് ഒതുങ്ങില്ല എന്നറിഞ്ഞ് വീർപ്പുമുട്ടിപ്പോകുമ്പോൾ ഫീലിംഗ് ഓവെൽഡ് ഞങ്ങൾ ഒരു മഹാവ്യൂഹമാണെന്ന് ലെഗ്യോൺ അട്ടഹസിച്ച ദുഷ്ടാരൂപികളെപ്പോലെ മർക്കോസ് അഞ്ച് ഒമ്പത് തിന്മ നമ്മെ ചുറ്റി വരിയുമ്പോൾ നാം ഈ അന്ധകാരത്തിന്റെ ദുഷ്പ്രഭുത്വങ്ങൾക്കെതിരെയാണ് യുദ്ധം ചെയ്യുന്നത് എഫ് എസിയർ ആറ് പന്ത്രണ്ട് ഇന്ന് സങ്കീർത്തനം നാൽപ്പത്തിനാല് ഈ മനോഭാവത്തിലാണ് മുന്നേറുന്നത് തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം ചെയ്ത വൻ കാര്യങ്ങളെല്ലാം അവർ വിശ്വാസപാഠങ്ങളായി പഠിച്ചിട്ടുണ്ട് പക്ഷേ തങ്ങളുടെ ഇന്നത്തെ അവസ്ഥ പരിഗണിക്കുമ്പോൾ ദൈവം തങ്ങളെ പരിത്യജിച്ചതുപോലെയായി ദൈവത്തിന്റെ പുകൾ പെറ്റ ശക്തിയുടെ കഥകൾ കേൾക്കാനില്ലാത്തതുപോലെ എന്നാൽ ഇന്ന് സങ്കീർത്തനം നാൽപ്പത്തിനാല് നിരാശയുടെയും ദൈവനിരാശത്തിൻ്റെയും ഗീതമല്ലല്ലോ ഈ സങ്കീർത്തനത്തെ ഹൃദയത്തിൽ ചാലിച്ചുകൊണ്ടാണ് സ്നേഹ തന്റെ അന്ത്യനാളുകളിൽ കാരാഗ്രഹത്തിൽ വെച്ച് പ്രാർത്ഥിച്ചത് റോമർ എട്ട് മുപ്പത്തഞ്ച് മുതൽ ക്രിസ്തു സ്നേഹത്തിൽ നിന്ന് തന്നെ പിരിക്കാൻ ഒരു വേദനയ്ക്കും വ്യതയ്ക്കും ആകില്ല എന്ന് പറഞ്ഞുകൊണ്ട് സത്യത്തിൽ ദൈവം നമ്മിൽ നിന്ന് അകന്നുപോകുന്നതല്ലോ നാം ദൈവത്തിൽ നിന്ന് അകലുന്നതല്ലേ ഇന്ന് ഒന്ന് സാമുകൽ നാലിൽ ഫിരിസ്തീയർ വാഗ്ദാന പേടകം പിടിച്ചുകൊണ്ടുപോവുകയാണ് യുദ്ധവീരനായ കർത്താവ് എന്ന് ജനം കരുതിയിരുന്ന സൈന്യങ്ങളുടെ കർത്താവ് എന്ന് വിളിക്കപ്പെടുന്ന നാഥൻ്റെ ഏറ്റവും പ്രകടമായ അടയാളം വാഗ്ദത പേടകം വിദേശികൾ എടുത്തുകൊണ്ടുപോകുന്നു ആ യുദ്ധത്തിൽ ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നയും ഫിനെഹാസും കൊല്ലപ്പെടുന്നു വാഗ്ദ പേടകം ഫിലിസ്തീർ എടുത്തുകൊണ്ടുപോയി എന്ന് കേൾക്കുമ്പോൾ ഹേലി താഴെ വീണ് കഴുത്തൊടിഞ്ഞ് മരിക്കുന്നു ആ സമയത്ത് ജനിച്ച ഹേലിയുടെ പൗത്രനെ അവൻ്റെ അമ്മ എന്ന് വിളിക്കുന്നു ദൈവത്തിൻ്റെ മഹത്വം കബോധ് തങ്ങളെ വിട്ടുപോയി എന്ന് നിഗമനത്തിലെത്തിച്ചേർന്നുകൊണ്ട് അത്ര കഠിനമാണ് അവളുടെ കനം തിങ്ങിയ നഷ്ടങ്ങൾ വാഗ്ദത്ത പേടകം പേടകമെന്നത് ഇസ്രായേലിയരുടെ സ്വകാര്യ അഹങ്കാരമായിരുന്നു അത് അഭേദ്യമാണെന്ന് അവർ കരുതിയിരുന്നു എന്നിട്ടും അവർ ദൈവത്തിനെതിരെ നിരന്തരമായി അനീതി ചെയ്യുകയും ചെയ്തു വന്നു നാം എന്ത് അനീതി പ്രവർത്തിക്കുമ്പോഴും ദൈവം യാന്ത്രികമായി മാന്ത്രികമായി നമ്മോടൊത്ത് ഉണ്ട് എന്ന് ചിന്തിക്കുന്നത് മൂഢത്തരമാണെന്ന് പറയേണ്ടതില്ലല്ലോ എന്നു സുവിശേഷത്തിലും ദൈവത്തെ നഷ്ടപ്പെട്ടു പോയവൻ്റെ വേദനയുണ്ട് ദൈവാരാധന അസാധ്യമായി തീർന്നവന്റെ ഞരക്കം ഒരു കുഷ്ഠരോഗിയെ നാദൻ സുഖപ്പെടുത്തുകയാണ് മർക്കോസ് ഒന്ന് നാൽപ്പത് മുതൽ കുഷ്ഠരോഗം ശരീരത്തിൻ്റെ വേദനയും ആത്മാവിൻ്റെ അപമാനവും മാത്രമല്ല യഹൂദാചാരമനുസരിച്ച് അശുദ്ധിയും ഉളവാക്കുന്നുണ്ട് അതായത് ദൈവാരാധനയ്ക്ക് വന്നു ചേരാനോ പൊതുസമ്പർക്കത്തിലേർപ്പെടാനോ അത് വിലക്കേർപ്പെടുത്തുന്നു കുഷ്ഠരോഗം അക്കാലത്ത് സുഖപ്പെടുത്താവുന്ന ഒന്നായിരുന്നില്ല അതിനാൽ അതൊരു മരണവാറണ്ട് പോലെയാണ് ഈ കുഷ്ഠരോഗി എന്നിട്ടും റിസ്ക് എടുത്തുകൊണ്ട് നാദനെ സമീപിക്കുകയാണ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധി വരുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് സുഖപ്പെടുത്തുക എന്നല്ല ശുദ്ധി വരുത്തുക എന്നാണ് അവന്റെ പ്രാർത്ഥന ഞാൻ അശുദ്ധൻ ഞാൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കാൻ വിധിക്കപ്പെട്ടവനാണ് കുഷ്ഠരോഗി യഹൂദ നിയമപ്രകാരം അവന് ദൈവത്തെ പുൽകണം ദൈവാരാധന സാധ്യമാകണം ആ അധമ്യമായ ദാഹമാണ് ഇന്ന് അവൻ പ്രകടമാക്കുന്നത് ശുദ്ധി വേണം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവനിൽ നിന്ന് അകന്നുപോയ വാഗ്ദത്വ പേടകത്തിൻ്റെ തണലിൽ അവന് വീണ്ടും അണയേണ്ടതുണ്ട് നാദൻ അവനെ തൊടുകയാണ് ഒട്ടും അറക്കാതെ മനുഷ്യന്റെ മുറിവുകളിൽ ദൈവം നെറ്റിച്ചുളിക്കുന്നുമില്ല മൂക്കുപൊത്തുന്നുമില്ല സുഖം പ്രാപിച്ച കുഷ്ഠരോഗിയുടെ സാക്ഷ്യം കേട്ട് അനേകർ തന്നെ തേടി വരുന്നത് കണ്ട് നാദൻ അവസാനം വിജനപ്രദേശത്തേക്ക് പോകേണ്ടി വരുന്നുണ്ട് വിജനപ്രദേശത്ത് പാർത്തിരുന്ന കുഷ്ഠരോഗിയുടെ അവസ്ഥയായ അവനും കുഷ്ഠരോഗി സുഖം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ നാദൻ നമ്മുടെ വേദനകളും കുറവുകളും അസൗകര്യങ്ങളും പകരം വെച്ചു മാറുകയാണ് ക്രിസ്തു ദൈവമല്ല എന്ന് പഠിപ്പിച്ച ആര്യൻ സിദ്ധാന്തത്തിനെതിരെ അതിധീരം പൊരുതിയ വിശുദ്ധ ഹിലരിയുടെ തിരുനാളാണെന്ന് ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ മുന്നണി സാക്ഷിയാണവൻ അവന്തി പിതാവ് പറയുന്നു ദൈവം മനുഷ്യനായി വന്നപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് തന്നെയായിരുന്നു ലാഭം അവൻ താണിറങ്ങിയപ്പോൾ നമ്മൾ ഉന്നതി പോകി അവൻ അപമാനിതനായപ്പോൾ നാം മഹത്വമണിഞ്ഞു അവൻ മാംസം ധരിച്ചപ്പോൾ നാം ദൈവത്തിൻ്റെ ഒപ്പം ഉയർന്നു മാംസത്തിൽ നിന്ന് ഫിലിസ്തീയ കൂടാരങ്ങളിൽ ദൈവം മഹത്വം അഴിച്ചു വെച്ചുകൊണ്ട് ലജ്ജിതനായി വാഴുകയാണ് തന്നെ കാണാതെ പോയ നോക്കാതെ പോയ തൻ്റെ ജനത്തെ ഓർത്ത് ഇന്ന് സുവിശേഷത്തിലാകട്ടെ നാദൻ വിളമ്പിൽ മറിഞ്ഞിരിക്കുകയാണ് അർത്ഥമറിയാതെ തന്നെ തേടുന്ന നേട്ടങ്ങൾക്ക് മാത്രം തന്നെ പിന്തുടരുന്ന തൻ്റെ ജനത്തെ നോക്കി കണ്ണുകൾ കണ്ടിട്ടില്ലാത്ത ആ മഹാരഹസ്യം താനാണെന്ന് തിരിച്ചറിയാതെ പോകുന്നവരെ നോക്കി ഒന്നുകൊറിയന്ത്യർ രണ്ട് ഒമ്പത്